ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാകിസ്ഥാനി ഫ്രോക്കാണ് തയ്ക്കാൻ പോകുന്നത്. ഈ ഫ്രോക്ക് തയ്ക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ 4 ഭാഗമാക്കി മടക്കി വെച്ചിട്ടുള്ളതാണ്. ഈ ഫ്രോക്കിന് മുൻഭാഗത്ത് 43 ഇഞ്ച് നീളവും ബാക്ക് ഭാഗത്ത് 50 ഇഞ്ച് നീളവുമാണ് എടുക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഈ അറ്റത്ത് നിന്ന് താഴേക്ക് 35 ഇഞ്ച് നീളമാണ് എടുക്കുന്നത്. അരവണ്ണം 11 ഇഞ്ചും അടയാളപ്പെടുത്തണം. ആ 11 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ അറ്റത്ത് നിന്നും താഴേക്കും 36 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാതെ തന്നെ സ്ലീവിനുള്ള ഭാഗവും ഇതിൽ തന്നെ വരച്ചു കൊടുക്കണം. സ്ലീവിൻ്റെ നീളം 17 ഇഞ്ചാണ് വേണ്ടത്. അത് അരവണ്ണത്തിൻ്റെ 11 ഇഞ്ച് അളന്ന് നിർത്തി അവിടെ നിന്നും താഴേക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. സ്ലീവിന് 20 ഇഞ്ച് നീളമാണ് വേണ്ടത്. ഇവിടെ നിന്നും 15 ഇഞ്ച് നീളമാണ് നമുക്ക് കിട്ടുക. ബാക്കി 3 ഇഞ്ച് നീളം നമ്മൾ വേറെ കട്ട് ചെയ്തെടുക്കുക. സ്കേർട്ടിന് വേണ്ടി വരച്ച ആ വരയിലൂടെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലീവും കട്ട് ചെയ്തെടുക്കുക. അത് രണ്ടും കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ പോകുന്നത്. സ്കേർട്ടും സ്ലീവും കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന തുണിയാണിത്. ഇത് 4 പീസുണ്ട്. ഇതിൽ ഒരു പീസ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കുക. എന്നിട്ട് യോക്കിൻ്റെ നീളം എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തുക. ഇങ്ങനെ നേരെ വരച്ചു കൊടുക്കുക. ഈ ബാലൻസ് വരുന്ന തുണി കട്ട് ചെയ്ത് കളയണം. ഇവിടെ നേരെയാക്കി കൊടുക്കണം. ഇതുപോലെ 4 പീസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 4 പീസും നമ്മൾ കൂട്ടി തയ്ച്ചു കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് കൂട്ടി തയ്ക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ യോക്കിൻ്റെ അളവുകളൊക്കെ എടുത്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ 4 മടക്കി വെക്കുക. 14 ഇഞ്ച് ലെങ്ത്താണ് യോക്കിന് വേണ്ടത്. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് എല്ലാം അടയാളപ്പെടുത്തുക. എല്ലാ അളവുകളും രേഖപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് നെക്കിൻ്റെ പോർഷൻ വേറെ എടുത്തിട്ട് തന്നെ നെക്ക് കട്ട് ചെയ്യണം. നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ അതേ നീളത്തിൽ 3 ഇഞ്ച് വീതിയിലുമായിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഒരു സ്ലീവിന് തന്നെ ഇതുപോലത്തെ 2 പീസ് വേണം. അതുകൊണ്ട് മൊത്തം 4 പീസ് കട്ട് ചെയ്തെടുക്കണം.
ഇതിൻ്റെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തയ്ച്ചെടുക്കാം. ഈ യോക്കിൻ്റെ രണ്ട് പീസിലും ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാനുണ്ട്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നെക്ക് നമ്മൾ സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്യുക. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പേ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. നീളവും വണ്ണവും ഒക്കെ കൂടുതലുള്ളവർക്ക് 2 മീറ്റർ കൊണ്ട് ഈ ഫ്രോക്ക് തയ്ക്കാൻ കഴിയില്ല. 2.5 മീറ്ററോ 3 മീറ്ററോ ഒക്കെ വേണ്ടി വരും. ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം. ബാലൻസ് വരുന്ന ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷാക്കി കൊടുക്കണം. ബാക്ക് നെക്ക് തയ്ക്കുന്നതിന് വേണ്ടി ഒരു നേരെയുള്ള പീസാണ് മുറിച്ചെടുക്കുന്നത്. അത് ഇതുപോലെ മെയിൻ ക്ലോത്തിൽ വെച്ച് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തയ്ച്ചു കൊടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നെക്കിൻ്റെ ബാക്കിലുള്ള പീസ് മടക്കി തയ്ച്ച് എടുക്കേണ്ടത്. ഇപ്പോൾ 2 നെക്കും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ പീസ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 2 പീസ് ഇതുപോലെ എടുക്കുക. അതിൻ്റെ നടുവ് വെക്കാനായിട്ട് ഒരു ക്യാൻവാസിൻ്റെ കഷ്ണം അതേ നീളത്തിലും വീതിയിലുമായിട്ട് കട്ട് ചെയ്തെടുക്കണം. 2 സ്ലീവിന് വെക്കാനായിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഈ പീസും ക്യാൻവാസും വെച്ച് കൊടുക്കേണ്ടത്. 2 പീസിൻ്റെ നല്ല വശവും അതിൻ്റെ മീതെ ക്യാൻവാസും വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെക്കുന്നത് മറിച്ചിടുമ്പോൾ ക്യാൻവാസ് നടുവിലായിട്ട് വരാൻ വേണ്ടിയാണ്. ഇത് മറിച്ചിട്ടെടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് തയ്ച്ചു കൊടുക്കണം. ബാലൻസ് വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് കളയുക. ഇത് സ്ലീവിൽ യോജിപ്പിക്കുകയാണ്. ഇതിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ. രണ്ട് സ്ലീവും ഇതാ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. സ്ലീവിനെ ഷോൾഡറിൽ യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത് നമ്മൾ സ്ലീവ് തയ്ക്കുമ്പോൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയാണ്. Thank you.
ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം ബാക്കി തയ്ക്കാനായിട്ട്. അപ്പോൾ സ്ലീവ് പെർഫെക്റ്റ് ആയി വരികയുള്ളൂ. ഇതാ ഇതുപോലെ ഈ വീഡിയോ കാണുന്നത് പോലെ ചെയ്യുക. സ്ലീവ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മറ്റേ സ്ലീവും തയ്ച്ചെടുക്കുക. അതിനുശേഷം സ്ലീവ് മുതൽ നമ്മൾ ഈ യോക്കിൻ്റെ അറ്റം വരെ ഒന്ന് കൂട്ടി തയ്ച്ചെടുക്കണം. ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഫ്രോക്കിൻ്റെ ഭാഗം നോക്കാം. ഈ ഫ്രണ്ട് ഭാഗത്തേക്കാൾ 1 ഇഞ്ച് താഴ്ത്തിയാണ് ബാക്ക് ഭാഗം നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അതിന് ഇങ്ങനെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കുറഞ്ഞൊരു പ്ലേറ്റ്സ് സെൻറ്ററിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. മറ്റേ ഭാഗവും കൂട്ടി തയ്ച്ചെടുത്താൽ ഫ്രോക്ക് റെഡിയായി. പിന്നെ താഴെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് മടക്കി തയ്ക്കേണ്ട പണിയാണുള്ളത്. ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാനി ഫ്രോക്ക് റെഡിയായി.